കർഷകരെ സാമ്പത്തിക സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാനും യുവതലമുറയെ കാർഷിക വൃത്തിയിലേക്ക് ആകർഷിക്കാനുമായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചാണ് കേരള ക്ഷേമനിധി ബോർഡ് ക്ഷേമനിധി ബോർഡിൽ അംഗമാകുന്ന കർഷകർക്ക് അറുപത് വയസ്സിന് ശേഷം പെൻഷനായി പ്രതിമാസം അയ്യായിരം രൂപ വീതമാണ് നിലവിൽ സർക്കാർ നൽകുന്നത് കർഷക ക്ഷേമനിധി ബോർഡിൽ അംഗത്വം എടുക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പതിനെട്ട് വയസ്സ് തികഞ്ഞതും അമ്പത്തഞ്ചു വയസ്സ് പിന്നിടാത്തതുമായ ഏതൊരു കർഷകനും കേരള കർഷക ക്ഷേമനിധി ബോർഡിൽ അംഗമാകാം കേരള കർഷക ക്ഷേമനിധി ആക്ട് നിലവിൽ വന്ന രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിന് അമ്പത്തി ആറ് വയസ്സ് പൂർത്തിയായ ഏതൊരു കർഷകനും അറുപത്തി വയസ്സ് വരെ ക്ഷേമനിധിയിൽ അംഗമാകുന്നതിന് അർഹതയുണ്ട് കൃഷി കാർഷികാനുബന്ധ മേഖലകളായ മൃഗസംരക്ഷണം ക്ഷീരവികസനം മത്സ്യകൃഷി പട്ടുനൂൽ പുഴ തേനീച്ച വളർത്തൽ അലങ്കാര മത്സ്യകൃഷി കൂൺകൃഷി കാടകൃഷി തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അംഗമാകാം അംഗമാകുന്ന ഓരോ കർഷകനും പ്രതിമാസം കുറഞ്ഞത് നൂറ് രൂപ വീതം ക്ഷേമനിധിയിലേക്ക് അംശദായമായി നൽകണം അംഗങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പ്രതിമാസ വീതം ഉയർന്ന നിരക്കിൽ അടയ്ക്കാം ഉയർന്ന നിരക്കിന് പരിധി നിശ്ചയിച്ചിട്ടില്ല അംശദായം വാർഷികമായോ അർദ്ധവാർഷികമായോ ഒരുമിച്ച് ഒരുമിച്ചടയ്ക്കാം അംഗങ്ങൾ ക്ഷേമനിധിയിലേക്ക് അംശദായമായി നൽകുന്ന തുകയുടെ തുല്യമായ തുക പരമാവധി പ്രതിമാസം ഇരുന്നൂറ്റമ്പത് രൂപ എന്ന നിരക്കിൽ സർക്കാർ അംശദായമായി നൽകും അഞ്ചു വർഷത്തിൽ കുറയാതെ അംശദായം അടയ്ക്കുകയും ക്ഷേമനിധിയിൽ കുടിശ്ശികയില്ലാതെ അറുപത് വയസ്സ് പൂർത്തീകരിക്കുകയും ചെയ്യുന്ന കർഷകന് ഒടുക്കിയ അംശദായത്തിന്റെയും കാലയളവിന്റെയും ആനുപാതികമായി സർക്കാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന തുക പ്രതിമാസ പെൻഷനായി ലഭിക്കും നിലവിൽ അയ്യായിരം രൂപയാണ് പ്രതിമാസ പെൻഷനായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണോ അറുപത് വയസ്സ് പൂർത്തീകരിക്കുന്നത് അതിന്റെ തൊട്ട് അടുത്ത മാസം മുതൽ പെൻഷന് അർഹതയുണ്ടായിരിക്കും അഞ്ച് സെന്റിൽ കുറയാതെയും പതിനഞ്ച് ഏക്കറിൽ കവിയാതെയും വിസ്തീർണമുള്ള ഭൂമി കൈവശം വെച്ചിരിക്കുകയും മൂന്ന് വർഷത്തിൽ കുറയാതെ കാലയളവിൽ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ പ്രധാന ഉപജീവന മാർഗമായി സ്വീകരിക്കുകയും വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപയിൽ കവിയാത്തതുമായ ഏതൊരു വ്യക്തിക്കും കർഷക ക്ഷേമനിധി ബോർഡിൽ അംഗമാകാം മറ്റേതെങ്കിലും ക്ഷേമനിധിയിൽ അംഗമല്ലാത്ത കർഷകർക്കും ഇതിൽ ചേരാം എന്നാൽ ഏലം റബ്ബർ കാപ്പി തേയില എന്നീ തോട്ടവിള കൃഷിയിൽ ഏഴര ഏക്കറിൽ കൂടുതൽ ഭൂമി ഏതെങ്കിലും വിധത്തിൽ കൈവശം വെക്കുന്നവർക്ക് അംഗമാകാൻ കഴിയില്ല കേരള കർഷക ക്ഷേമനിധി ബോർഡിന്റെ വെബ് പോർട്ടൽ വഴിയാണ് അംഗത്വത്തിനായി അപേക്ഷിക്കേണ്ടത് കർഷകർ നൽകേണ്ട രേഖകളും വിവരങ്ങളും കർഷകന്റെ പേരും വിലാസവും ഭൂമി സംബന്ധമായ വിവരങ്ങൾ വരുമാനം കൃഷിയിൽ നിന്നുള്ള ആദായം കരമൊടുക്കിയതിന്റെ രസീത് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ ബിസിനസ് നോമിനി തുടങ്ങിയ വിവരങ്ങൾ സാക്ഷ്യപത്രം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആറ് പേജുള്ള അപേക്ഷയുടെ മാതൃക എന്നിവ ഡൗൺലോഡ് ചെയ്ത ശേഷം വിവരങ്ങൾ ഉൾപ്പെടുത്തി അപ്ലോഡ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാകും കർഷകന് താൽക്കാലിക ഐഡിയും പാസ്വേഡും എസ് എം എസ് ആയി ലഭിക്കും ഇതിനുശേഷം രജിസ്ട്രേഷൻ ഫീസായി നൂറ് രൂപ ഓൺലൈനിലൂടെ അടയ്ക്കണം മുപ്പത് ദിവസത്തിനുള്ളിൽ അംഗത്വം അപേക്ഷകർ കൃഷി ഓഫീസർ പരിശോധിച്ച് തീരുമാനമെടുക്കും പരമാവധി മുപ്പത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കും അപേക്ഷകൾ തിരിച്ചടയ്ക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ കർഷകർക്ക് ബോർഡിനെ സമീപിക്കാം കുടുംബ പെൻഷൻ ചികിത്സാ സഹായം ക്ഷേമനിധിയിൽ കുറഞ്ഞത് അഞ്ചു വർഷക്കാലം അംശദായം അടയ്ക്കുകയും കുടിശ്ശിക ഇല്ലാതെ തുടരുന്ന അംഗം മരിക്കുകയും ചെയ്താൽ അംഗത്തിന്റെ കുടുംബത്തിന് കുടുംബ പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ തുടരുന്ന അംഗം മരിക്കുകയും ചെയ്താൽ അംഗത്തിന്റെ കുടുംബത്തിന് കുടുംബ പെൻഷൻ ലഭ്യമാകും അർഹതപ്പെട്ടവർക്ക് അനാരോഗ്യ ആനുകൂല്യം അവശത ആനുകൂല്യം ചികിത്സാ സഹായം പ്രസവാനുകൂല്യം ധനസഹായം വിദ്യാഭ്യാസ ധനസഹായം ഒറ്റത്തവണ ആനുകൂല്യം മരണാനന്തര ആനുകൂല്യം എന്നിവയും നൽകും സംശയങ്ങൾക്ക് കർഷക ക്ഷേമനിധി ബോർഡിന്റെ തൃശൂരുള്ള ഹെഡ് ഓഫീസിൽ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ത്രീ ടു സീറോ ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിൽ അന്വേഷിക്കാവുന്നതാണ്